ഹലോ ഡിയേഴ്സ്, നമ്മുടെ സമൂഹം ലൈംഗികതയെ പല രീതിയിൽ കാണുന്നവരാണ്. ചിലർ മോറൽ വാല്യൂസ് ഒക്കെ കീപ്പ് ചെയ്ത് ഹെൽത്തി ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നവരും ചിലർ ഇങ്ങനെയൊന്നും അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട്. ഗ്രൂപ്പായിട്ടുള്ള ലൈംഗികത നമ്മൾ സാധാരണ ജനങ്ങൾക്കൊന്നും അങ്ങ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. എന്നാൽ പണ്ടുകാലം മുതലേ ചില കൺട്രീസിൽ ചില വിഭാഗങ്ങളുടെ ഇടയിലൊക്കെ ഇത് വളരെ സാധാരണമായി നടക്കുന്ന ഒന്നാണ്. ഇതിനെ അവരൊരു തെറ്റായിട്ട് കാണുന്നില്ല എന്നതാണ് സത്യം. നമ്മളെ നാട്ടിലും ഇങ്ങനെയുള്ള മോറൽ വാല്യൂസിനൊന്നും വില കൊടുക്കാതെയുള്ള ചില ലൈംഗിക പ്രവർത്തികളൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതല്ലേ, ഭാര്യമാരെ കൈമാറുന്നു, ഭർത്താക്കന്മാരെ കൈമാറുന്നു, ഇങ്ങനെയൊക്കെ തരത്തിലുള്ളത്. ലൈംഗികതയിലും കുറച്ച് മോറൽ വാല്യൂസ് ഒക്കെ കീപ്പ് ചെയ്യുന്നത് നല്ലതല്ലേ? ലൈംഗിക ഹെൽത്ത് ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും മാത്രമല്ല സ്ത്രീകളുടെ കുട്ടികളുടെ സമൂഹത്തിൻ്റെയൊക്കെ ഒരു സുരക്ഷതയ്ക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിന്ന് എങ്ങനെയൊക്കെ ലൈംഗികതയിൽ ഏർപ്പെടാം, എങ്ങനെയൊക്കെ ഏർപ്പെടാൻ പാടില്ല, ഇതിനെ പറ്റിയിട്ടൊന്ന് സംസാരിച്ചാലോ? ആദ്യം നമുക്ക് ഗ്രൂപ്പായിട്ടുള്ള ലൈംഗികതയെ പറ്റിയിട്ട് സംസാരിക്കാം. ഇത് ഇല്ലീഗലാണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എന്നാലും പ്രായപൂർത്തിയായിട്ടുള്ള ആളുകൾ തമ്മിൽ പരസ്പര ഇഷ്ടത്തോടെ ചെയ്യുന്നത് ഇതൊരു തെറ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും അനുവാദം ഇല്ലാതെ വേറൊരാളുമായിട്ട് ഇങ്ങനെയുള്ള ഗ്രൂപ്പായിട്ടുള്ള ലൈംഗികതയിൽ ഏർപ്പെടുന്നത് വളരെയധികം ക്രിമിനൽ കുറ്റമാണ്. അതെന്തെങ്കിലും ആട്ടെ, മെഡിക്കലി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ലൈംഗികതയൊക്കെ ഹൈ റിസ്കിൽ ഉൾപ്പെടുത്തുന്നതാണ്. കാരണം ലൈംഗിക രോഗങ്ങളൊക്കെ വേഗം പിടിപെടാൻ വേണ്ടി ഹൈ ചാൻസ് ആണ് ഉള്ളത്, HIV പോലുള്ളവ. സോ ബി കെയർഫുൾ. അതുപോലെ തന്നെ ക്രിമിനൽ ഒഫൻസ് ആണ് സെക്ഷൻ 375 പ്രകാരം പ്രായപൂർത്തിയാവാത്ത കുട്ടികളുമായിട്ടുള്ള ലൈംഗിക ബന്ധം. ഇവിടെ അവരെ സമ്മതത്തോടെയാണോ സമ്മതത്തോടെ അല്ലയോ ഒന്നും നോക്കത്തില്ല, അകത്ത് പോകേണ്ടവരും. അതുപോലെ നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ വാർത്തകൾ കേൾക്കുന്ന അല്ലേ, ഒരേ ചോരയായിട്ടുള്ളവർ, ഒരേ ഫാമിലിയിലുള്ളവർ, പറയാൻ തന്നെ നാണക്കേട്. ബ്രദറും സിസ്റ്ററും, അച്ഛനും മകളും, അമ്മയും മകനും, ഇത് ലീഗലി മോസ്റ്റ് ഓഫ് ദ കൺട്രീസിലും അനുവദിക്കാത്ത ഒരു കാര്യമാണ്. മോറൽ വാല്യൂസ് എന്താണ്? ഇവർ തമ്മിലുള്ള ബന്ധം മനുഷ്യനെയും മൃഗത്തെയും തമ്മിൽ വേർതിരിക്കുന്ന ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത് അവർക്കുള്ള തിരിച്ചറിവാണ്. ഇത് ഇന്ന ആളാണ്, ഇയാളെ ഇങ്ങനെയാണ് കാണേണ്ടത്. മോറൽ വാല്യൂസിന് ഒരു വിലയും കൊടുക്കാത്തവരാണ് ഇങ്ങനെ ചെയ്യുന്നത്. മൃഗവും മനുഷ്യനും തമ്മിൽ വ്യത്യാസമില്ലാത്ത അവസ്ഥ. ചില കുട്ടികൾക്ക് ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നത് കുറേ കാലം കഴിഞ്ഞിട്ടാണ്. എന്തൊരവസ്ഥയാണ് അല്ലേ? ഇതുപോലെ അനുവാദമില്ലാതെ ചെയ്യുന്ന മലദ്വാരത്തിലൂടെയുള്ള ലൈംഗികത വളരെയധികം തെറ്റാണ്. അനുവാദമില്ലാതെയാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അതും കുറ്റകരമാണ്. പിന്നെ പബ്ലിക്കായിട്ടുള്ള ലൈംഗികത, അത് മോശമല്ലേ? ഇതൊക്കെ തെറ്റാണെന്ന് അറിഞ്ഞാലും ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ചിലർ തുറന്നു പറയും, ചിലർ തുറന്നു പറയത്തില്ല, ചിലർ ജീവൻ തന്നെ കളഞ്ഞേക്കും. വളരെയധികം ലൈംഗിക ഫാൻറ്റസിയിൽ ജീവിക്കുന്നവരാണ് എല്ലാവരും. അതെ, എല്ലാവരും അതൊന്ന് അറിയണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. പുറമെ എത്ര നല്ലതെന്ന് നടിച്ചിട്ടുണ്ടെങ്കിലും അത് നമ്മുടെ മൃഗീയ വശമായിട്ട് കരുതിയിട്ട് അവയെ പിന്തള്ളിയിട്ട് കുറച്ച് മോറൽ വാല്യൂസ് ഒക്കെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, ഹെൽത്തിയുമാണ്. അനുവാദമില്ലാതെ ഒരാളുടെ കുറച്ച് നേരത്തെ സന്തോഷത്തിന് വേണ്ടി ഒരാളുടെ ജീവിതകാലം മുഴുവൻ നശിപ്പിക്കുന്നത് എത്ര മൃഗീയമാണ്. എനിക്ക് തോന്നില്ല ഒരുപാട് സ്നേഹിക്കുന്ന പാർട്ട്നേഴ്സ് തമ്മിൽ ഒരിക്കലും ഗ്രൂപ്പ് ലൈംഗികത ആസ്വദിക്കുമെന്ന്. എൻ്റെ മാത്രം എന്നുള്ളൊരു തോട്ട്, പൊസസീവ്നെസ്, ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അങ്ങനെയുള്ള പാർട്ട്നേഴ്സിൽ ഒരിക്കലും വേറൊരാളുമായിട്ട് ലൈംഗികബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റത്തില്ല, അറപ്പേ തോന്നത്തുള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ടുള്ള ഈ ലൈംഗികത വന്ന ഒരു ഫിസിക്കലായിട്ടുള്ള ഒരു എക്സസൈസ് മാത്രമായിട്ടായിരിക്കും മാറുക. ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ഇല്ല, യഥാർത്ഥ മൈൻഡ് കണക്റ്റ് ആവുന്നില്ല, യഥാർത്ഥ ലൈംഗികതയെ ആസ്വദിക്കാൻ സാധിക്കില്ല. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ ബൈ.